സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കോട്, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ, ഭീമാ ജംഗ്ഷൻ, തൊടുപുഴ. ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നു. കുമാരമംഗലത്തിന് വെള്ളം കൊണ്ടുപോകാൻ വെട്ടിപ്പൊളിച്ച മുനിസിപ്പൽ റോഡുകൾ നന്നാക്കുന്നു. ഇതിൽ കൈതക്കോട് ജുമാ മസ്ജിദ് റോഡിന്റെ നവീകരണം പൂർത്തിയായി. മൂന്നാം വാർഡിലെ ഈട്ടിക്കുന്ന് റോഡിന്റെ നവീകരണവും വൈകാതെ നടക്കും. കുമാരമംഗലം പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കാൻ തൊടുപുഴ നഗരസഭ അനുമതി നൽകിയിട്ട് മാസങ്ങളായി. അർബൻ വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്ന് ജലജീവൻ പദ്ധതി പ്രകാരം കുമാരമംഗലം പഞ്ചായത്തിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനുവേണ്ടി കൈതക്കോട് ജുമാ മസ്ജിദ് റോഡ് നെടുകെ വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ട് വെള്ളം കൊണ്ടുപോവുകയും ചെയ്തു. റീടാറിങ്ങിനായി പദ്ധതി പ്രകാരം പടവും കെട്ടിവെച്ചു. മഴയെത്തിയുടെ ജോലികൾ പിന്നീട് നടക്കാതായി. ഇതുമൂലം ഈ റോഡിലൂടെ യാത്ര ചെയ്തവരെല്ലാം വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത്. മാധ്യമ വാർത്തകളായെങ്കിലും മഴ മാറാതെ ഒന്നും ചെയ്യില്ലെന്നും നിലപാടിലായിരുന്നു കരാറുകാരൻ. മഴ കുറഞ്ഞതോടെ ജോലി ചെയ്ത റോഡ് ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. റീടാറിങ്, ടൈൽ വിരിക്കൽ തുടങ്ങിയ ജോലികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടെ മാസങ്ങൾ നീണ്ടുനിന്ന ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാവുകയായിരുന്നു. ഇതോടൊപ്പം വെട്ടിപ്പൊളിച്ച മൂന്നാം വാർഡിലെ ഈട്ടിക്കുന്ന് റോഡും വൈകാതെ റീടാർ ചെയ്യും. 700,000 രൂപ ഈ ആവശ്യത്തിലേക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. ദീർഘ നാളുകളായി തൊടുപുഴ നഗരസഭയിലെ കൈതക്കോട് ജുമാ മസ്ജിദ് റോഡ് പൊളിഞ്ഞുകിടക്കുകയായിരുന്നു. ഒട്ടനവധി വാർത്തകളും ജനങ്ങൾക്ക് നടക്കുവാനുള്ള അല്ലെങ്കിൽ വാഹനം കൊണ്ട് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കുമാരമംഗലം പഞ്ചായത്തിലെ ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൈപ്പ് ലൈൻ വലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ റോഡ് കട്ട് ചെയ്യാൻ ഉള്ള അനുമതി കൊടുത്തത്. അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പണം ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മഴ, തുടർച്ചയായി മഴയുള്ളതുകൊണ്ടെല്ലാം വർക്ക് മൂവാറ്റുപുഴക്കാരനോ കരാറുകാരൻ വർക്ക് എടുക്കുകയോ ചെയ്യാൻ ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വർക്ക് ടൈൽ വിരിക്കുകയും ടാറിങ് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെയുള്ള വർക്കാണ് മൂന്നാം വാർഡിലൂടെ കടന്നു പോകുന്ന ഈട്ടിക്കുന്ന് റോഡ്. ആ റോഡിൻ്റെ സമാന അവസ്ഥ ഇതുതന്നെയാണ്. അത് വർക്ക് 700,000 രൂപ അടുത്തോളം വരുന്ന വർക്കാണ്. വർക്ക് ടെൻഡർ ആയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായതുമൂലം നവീകരണ ജോലികൾ ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.